റേഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പൊ ഇന്നും നല്ല അടിപൊളി ഒരു പ്ലേസിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ സ്വിറ്റ്സർലൻഡിലെ എംഗൽബർഗ് എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് നമ്മൾ ഉള്ളത് കേട്ടോ. അപ്പൊ കഴിഞ്ഞ കുറെ വീഡിയോസ് നോക്കിയാൽ അറിയാം നമ്മൾ സ്വിറ്റ്സർലൻഡിലെ ട്രിപ്പിന്റെ വീഡിയോസ് ആണ് ഷെയർ ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്, എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ടിറ്റ്ലിസ് മൗണ്ടൈനിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലുസേൻ സിറ്റിയിൽ നിന്ന് അവിടുന്ന് ഒരു സീനിക് ട്രെയിൻ എടുത്ത് എംഗൽബർഗ് എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നേക്കാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേബിൾ കാറിൻ്റെ ഏരിയയിലേക്ക് എത്താം. ഇവിടെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതാ നമ്മൾ പതിയ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ഒരു 10 മിനിറ്റ് മാത്രമേ ഇങ്ങോട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിതാ ഇതുപോലത്തെ ഈ ഒരു ടിറ്റ്ലിസിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ട് ഈ ഒരു കേബിൾ കാറിൻ്റെ ഏരിയ കാണാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കേബിൾ കാർസ് എടുത്താണ് ഈ ഒരു മൗണ്ടൈൻ്റെ ടോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ടിക്കറ്റ് പർച്ചേസ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എൻട്രൻസിൻ്റെ ഏരിയയിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ് നമുക്ക് കേബിൾ കാർസ് എടുക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് കേബിൾ കാർസ് ആണ്. ആരും സ്റ്റോപ്പ് ചെയ്യുക, ഡോർ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാ 1 മിനിറ്റിലും ഇതുപോലത്തെ ഒരുപാട് കേബിൾ കാർസ് ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേബിൾ കാർസ് എംപ്റ്റി ആയിട്ട് വരണ കാണുമ്പോൾ അതിനകത്തോട്ട് കയറുക എന്നുള്ളതാണ്. പിന്നെ ഇവിടുത്തെ ഈ ഒരു കേബിൾ കാറിനുണ്ടായ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന ഓരോ കേബിൾ കാറിൻ്റെ അവിടെയും നമുക്ക് ഓരോ കൺട്രിയുടെ ഫ്ലാഗ് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ സെർച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇന്ത്യയുടെ ഫ്ലാഗും കണ്ടു. അപ്പോൾ അതായത് ഈ കേബിൾ കാറിൽ നമ്മൾ പതിയെ മേളിലേക്ക് പോകണം കേട്ടോ. ഈ കേബിൾ കാർ അത്ര സ്പീഡിലും അല്ല പോണത്, എന്നാൽ അത്ര സ്ലോ അല്ല പോണത്. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ്സ് അബോ ഒക്കെ ഉണ്ട് മേളിലേക്കുള്ള റൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇതാ ഈ ഒരു വില്ലേജിൻ്റെ ഒരു ലോങ് വ്യൂ ശരിക്കും നന്നായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കയറിയിട്ടുള്ളത് ചെറിയ കേബിൾ കാർസ് ആണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു 4 പേർക്ക് 5 പേർക്ക് കൂടി വന്ന ഒരു 6 പേർക്കൊക്കെ മാക്സിമം കയറാൻ പറ്റിയ ഒരു കേബിൾ കാറാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി മുകളിലേക്ക് ചെന്നാലാണ് നമുക്ക് ടിറ്റ്ലിസ് മൗണ്ടൈൻ്റെ പനോറമിക് കേബിൾ കാറിൽ കയറാൻ പറ്റുക. അപ്പോൾ നമ്മൾ കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞു. ഇപ്പോൾ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു ലേക്ക് കാണാമല്ലേ. അപ്പോൾ ശരിക്കും ആ ഒരു ലേക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് കേട്ടോ. തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ കുറച്ച് സമയം സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടുത്തെ ആ ഒരു പ്ലേസസൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ അതാ ഏകദേശം നമ്മളിപ്പോൾ ഈ ഒരു കേബിൾ കാറിൻ്റെ എൻഡ് പോയിന്റിലെത്താറായി. അപ്പോൾ നമ്മളിപ്പോൾ വന്ന ആ ഒരു കേബിൾ കാറിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ടിറ്റ്ലിസ് റൊട്ടയറിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്താണെന്നല്ലേ, മറ്റൊരു കേബിൾ കാറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു കേബിൾ കാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന കേബിൾ കാറിൽ കയറാൻ പോകുന്നത്. ഇത് വേൾഡിലെ തന്നെ ഫസ്റ്റത്തെ റിവോൾവിംഗ് കേബിൾ കാറാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് കയറുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വിൻഡോ സൈഡിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ചുറ്റിനുള്ള 360 ഡിഗ്രി കാഴ്ചകളൊക്കെ കണ്ടു വരാം കേട്ടോ. അപ്പോൾ ഏകദേശം 5 മിനിറ്റ്സ് ആണ് ഈ ഒരു കേബിൾ കാറിൽ ഈ ഒരു മൗണ്ടൈൻ്റെ ടോപ്പ് ഏരിയയിലേക്ക് പോകുന്ന ഒരു ആ ഒരു ട്രാവലിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് ശരിക്കും നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോവാം. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു കേബിൾ കാറിന് ശരിക്കും ആൾക്കാർ ടിറ്റ്ലിസ് ഡോട്ടയർ എന്നാണ് പറയുക. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ ഇവരത് ഡിസൈൻ ചെയ്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേര് കൊടുത്തിട്ടുണ്ടാവാം. എന്തായാലും നെക്സ്റ്റ് കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വരുന്ന കേബിൾ കാറിലാണ് നമ്മളിപ്പോൾ മുകളിലേക്ക് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും രണ്ട് സൈഡിലായിട്ടും ഇങ്ങനെ ഓരോരോ കേബിൾ കാർസ് ഇവർക്ക് റണ്ണിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു 50 പേര് 60 പേർക്കൊക്കെ കയറാം കേട്ടോ. അപ്പോൾ അവർ ഓൾറെഡി അകത്തേക്ക് കയറുന്ന ആൾക്കാരെ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ കൗണ്ട് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു നല്ല വിൻഡോ സീറ്റിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കാഴ്ചകൾ കാണാം. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം ഇപ്പോൾ ഓൾറെഡി ഈ ഒരു വീഡിയോയിൽ വിഷ്വൽസൊക്കെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് റൊട്ടേറ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതാ പതിയെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് എത്തിക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ വന്ന ആ ഒരു വഴിയൊക്കെ ഇതാണ്. നമ്മൾ നേരത്തെ കണ്ട ലേക്ക് നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാം, കാരണം നമ്മൾ ബാക്ക് സൈഡിലേക്ക് റൊട്ടേറ്റ് ആയതുകൊണ്ട്. ഇപ്പോൾ വീണ്ടും ഇതാ സൈഡിലേക്ക് പോയിട്ട് നമുക്ക് ഈ ഒരു സൈഡിലുള്ള മൗണ്ടൈൻ ഏരിയാസൊക്കെ, കുറച്ച് ടോൾ മൗണ്ടൈൻസൊക്കെ ഈ സൈഡിലുണ്ട്, അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 360 ഡിഗ്രി ഓൾറെഡി റൊട്ടേറ്റ് ചെയ്ത് വന്നു. ഇപ്പോൾ ഇതാ നമ്മൾ വീണ്ടും ആ ഒരു എൻഡിങ് പോയിൻ്റാണ് നമുക്ക് കാണാൻ പറ്റുക. ഇവിടെയാണ് നമ്മൾ ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോവാം. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ടിറ്റ്ലിസ് മൗണ്ടൈൻ്റെ ടോപ്പിലെത്തിക്കഴിഞ്ഞു കേട്ടോ. ഏകദേശം 3700 മീറ്റേഴ്സ് അബവ് സീ ലെവലാണ് ഈ ഒരു മൗണ്ടൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ സ്വിസ്സിൽ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്ത എല്ലാ മൗണ്ടൈൻസിലും ഏറ്റവും ഉയരമുള്ളത് ഈ ഒരു മൗണ്ടൈൻ ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമ്മർ സീസണിൽ വന്നു കഴിഞ്ഞാലും നമുക്കിവിടെ സ്നോ കാണാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു മൗണ്ടൈൻ്റെ ടോപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഏരിയാസിൽ നമുക്ക് സ്നോ കാണാൻ പറ്റും. അപ്പോൾ താഴത്തെ, അതായത് നമ്മൾ വന്ന ഒരു ഏരിയയിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 25 ഡിഗ്രിയൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ വരുമ്പോൾ 7 ഡിഗ്രി 8 ഡിഗ്രി അത്രയൊക്കെയാണ് ടെമ്പറേച്ചർ.
കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ നിന്ന് വരുമ്പോൾ കുറച്ച് ജാക്കറ്റ്സ് ഒക്കെ ആയിട്ട് വരണം, ഒരുപാട് തണുപ്പ് പ്രോബ്ലം ഉള്ള ആളുകൾക്കും. അപ്പോൾ ശരിക്കും ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു ബ്രീത്ത് ടേക്കിംഗ് വ്യൂ എന്ന് തന്നെ പറയാം, അത്ര ബ്യൂട്ടിഫുൾ ആണ് പ്ലേസ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗ്ലേഷ്യർ കേവ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബോർഡൊക്കെ വെച്ചേക്കുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറാൻ പാടും. ശരിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് ഐസിൻ്റെ ഒരു കേവ് എന്ന് തന്നെ പറയാം കേട്ടോ. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏകദേശം 5000 വർഷം പഴക്കമുള്ള നാച്ചുറലി ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു കേവ് ആണിത്. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഈ ഒരു ഐസിൻ്റെ മുകളിൽ കൂടെയാണ് നടക്കുന്നത്, അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സ്ലിപ്പ് ആവാണ്ടത്, സാധാ സ്നോ അല്ല ശരിക്കും ഐസ്. നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടൊക്കെയുള്ള ഐസില്ലേ, അതുപോലത്തെ ഒരു ഏരിയ ആണത്. അപ്പോൾ സൂക്ഷിച്ചു വേണം നടക്കാൻ. ഏകദേശം 150 മീറ്റേഴ്സ് ആണ് ഈ ഒരു കേവിൻ്റെ ലെങ്ത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയാണ് ഗ്ലേഷ്യർ പാർട്ടിക്കിൾസ് ഉള്ളത്. ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -1.5 ആണ് കേട്ടോ. അതിപ്പോൾ നമ്മൾ എത്ര സമ്മറിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിൽ കൂടില്ല ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാച്ചുറലി ഫോം ആയിട്ടുള്ള ഒരു കേവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾക്കൊക്കെ കയറി കാണാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തേക്കാണ്. അപ്പോൾ ഏകദേശം 5000 വർഷത്തിൻ്റെ പഴക്കമുണ്ട് ഈ ഒരു പ്ലേസിന്. അപ്പോൾ അത്രയും വർഷം പഴക്കമുള്ള ഐസാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്ലേഷ്യർ കേവിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഇതാ ഇതുപോലത്തെ മൗണ്ടൻ സൈഡിലേക്കുള്ള ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ആണോ കവർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതാണ് ഏറ്റവും പൊക്കമുള്ള ആ ഒരു മൗണ്ടൻ്റെ ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഈ ഒരു ടിറ്റ്ലിസ് മൗണ്ടനിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന മറ്റൊരു പ്ലേസിലേക്കാണ്, ക്ലിഫ് വാക്ക് ഏരിയയിലേക്ക്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ക്ലിഫ് വാക്കിൻ്റെ ഏരിയയിലെത്തി. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ലിഫ് വാക്ക് എന്ന് പറഞ്ഞാൽ വേറെ നല്ല ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് ആണ് കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് നടക്കുമ്പോഴൊക്കെ നന്നായിട്ട് ആഴുന്ന തൂക്കുവാലം എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതുപോലത്തെ ഒരു കോൺസെപ്റ്റ് ആണത്. അപ്പോൾ ആൾക്കാർ വരുന്ന ആൾക്കാരൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ലിഫ് വാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ലിഫ് വാക്കിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. യൂറോപ്പിലെ തന്നെയാണോ സ്വിറ്റ്സർലൻഡിലെ മാത്രമല്ല, യൂറോപ്പിലെ തന്നെ ഹയസ്റ്റ് എലിവേഷൻ സസ്പെൻഷൻ ബ്രിഡ്ജാണത്. അതിന് റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം അബവ് സീ ലെവൽ ഏകദേശം ഒരു 3000 മീറ്റേഴ്സ് അബവ് ആണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ തന്നെ എല്ലാ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെയും റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും ഹയസ്റ്റ് എലിവേഷനിലുള്ള സസ്പെൻഷൻ ബ്രിഡ്ജായിട്ടുള്ളത് ഇവിടുത്തെ ഈ ഒരു ബ്രിഡ്ജാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ലിഫ് വാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. അതുമാത്രമല്ല ഇവിടുത്തെ ഒരു ക്ലൈമറ്റും നല്ല കാറ്റും ഇതൊക്കെ സമ്മറിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്കിഷ്ടം എപ്പോഴും ഇതുപോലെ കാണാൻ ഭംഗിയുള്ള പ്ലേസസ് സമ്മറിൽ എക്സ്പ്ലോർ ചെയ്യാനാണ്. കാരണം വിൻ്ററിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ മൗണ്ടൻസും കാണാൻ ഒരുപോലെ തന്നെയായിരിക്കും. അപ്പോൾ ശരിക്കും ഇവിടുത്തെ ഈ ഒരു ക്ലിഫ് വാക്കിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 100 മീറ്റർ ആണ് കേട്ടോ. അതുപോലെ തന്നെ 1 മീറ്ററാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഹാങ്ങിങ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജ് തന്നെയാണത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ട ആ ഒരു ക്ലിഫ് വാക്ക് ഏരിയയുടെ ലോങ് ഡിസ്റ്റൻസിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഐസ് ഫ്ലയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐസ് ഫ്ലയറിൽ കയറിയിട്ട് നമുക്കിതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു പോയിന്റിലേക്ക് പോവാം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ശരിക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നത് ഈ ഒരു ടിറ്റ്ലിസ് മൗണ്ടൻ്റെ ഗ്ലേഷ്യർ പാർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചില ഏരിയാസിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ഒരു ഗ്ലേഷ്യർ പാർട്ടിക്കിൾസ് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മൗണ്ടൻ ഏരിയയുടെ ഒരു നല്ല അടിപൊളി വ്യൂ പോയിൻറ്റ്സ് കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു ഓപ്പൺ റൈഡ് ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്യൂബ് എടുത്തുകൊണ്ട് വരാണെങ്കിൽ നമുക്ക് പതിയെ അതിനകത്ത് ഇരുന്ന് ഇങ്ങനെ താഴേക്ക് ഊർന്ന് ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ ശരിക്കും കുറച്ച് ഡിസ്റ്റൻസ് നമുക്ക് താഴെ വരെ ചെല്ലാം. അപ്പോൾ ശരിക്കും നല്ല രസമാണ് സമ്മറിലും വിൻ്ററിലും ഒക്കെ വന്ന ഈ ആക്ടിവിറ്റി ചെയ്യുക കേട്ടോ. കാരണം ഇവിടെ എപ്പോഴും സ്നോ ഉണ്ടാവും. ഇത്ര നല്ല ചൂടുള്ള സമ്മറാണെങ്കിൽ പോലും സ്നോ ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ അതാ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും ഫണ്ണാണ്. ഇതപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചുറ്റിനുള്ള ഏരിയാസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ താഴേക്കൊരു സ്ലോപ്പ് ഏരിയ ഉണ്ടോ. അപ്പോൾ നല്ല കാഴ്ചകളാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ ട്യൂബ്സ് എടുത്തിട്ട് നമുക്ക് താഴേക്ക് പോകാം. അതിനുശേഷം നമ്മൾ താഴേന്ന് ആ ഒരു ട്യൂബ്സ് എടുത്തിട്ട് മേളിലേക്ക് വരണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു എസ്കലേറ്റർ പോലെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ നമുക്ക് മേളിലേക്ക് പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് സമയമൊക്കെ ഇരുന്ന് ആ ഒരു സ്നോയിലൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം നമുക്ക് പതിയെ തിരിച്ചങ്ങോട്ടേക്ക് പോകാം കേട്ടോ. അപ്പോൾ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ടിക്കറ്റിൽ, അതായത് നമ്മൾ ടിറ്റ്ലിസ് മൗണ്ടൻ എക്സ്പ്ലോർ ചെയ്യാൻ പർച്ചേസ് ചെയ്യുന്ന ടിക്കറ്റിൽ ഈ ഒരു ഐസ് ഫ്ലയർ ഇൻക്ലൂഡഡ് അല്ല, ഇതിന് സെപ്പറേറ്റ് 12 യൂറോസ് കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്യണം. പക്ഷേ ശരിക്കും ഈ ഒരു റൈഡ് നല്ല എക്സൈറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പോൾ ആ ഒരു ഗ്ലേഷ്യർ പാർട്ടിക്കിൾസൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും.
അപ്പൊ നമ്മുടെ മേളിയിലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആ ലേക്ക് സൈഡിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ശരിക്കും നമുക്ക് സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഞാനും സിപ്പ് ലൈൻ ട്രൈ ചെയ്തു കേട്ടോ. വളരെ അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് മാത്രമല്ല, ഇവിടുത്തെ വ്യൂ പോയിന്റ്സ് ഒക്കെ അടിപൊളി ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. സിപ്പ് ലൈൻ എടുത്ത് നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലേക്ക് സൈഡിലേക്ക് കണ്ടു വരാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ സ്വിറ്റ്സർലൻഡിലെ തന്നെ മറ്റുള്ള വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്സ് ഉള്ള ഒരു കൺട്രിയാണ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സ്പെഷ്യൽ പ്ലേസ് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു ലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ലേക്കാണ് കേട്ടോ, പക്ഷേ ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ ശരിക്കും ഇവിടെ വന്ന് ഈ ഒരു ടിറ്റ്ലിസ് മൗണ്ടൈൻ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൗണ്ടൈൻ എക്സ്പ്ലോർ ചെയ്തതിനൊക്കെ ശേഷം തിരിച്ചു പോകുന്ന സമയത്ത് കുറച്ച് സമയം നമുക്കിവിടെ വന്നിരിക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ ആ ഒരു കേബിൾ കാറിൻ്റെ ഒരു സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് ഇവിടെ ഇറങ്ങി കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത കേബിൾ കാർ എടുത്ത് താഴേക്ക് പോകാം. അപ്പോൾ സ്വിറ്റ്സർലൻഡിലെ മറ്റുള്ള ഒരുപാട് ബ്യൂട്ടിഫുൾ ലേക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കാണാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി കുറച്ച് നേരം ഞാൻ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്കിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ശരിക്കും നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ, കാരണം നമുക്ക് താഴെയുള്ള പോലെ അത്ര ചൂട് ഇവിടെ ഇല്ല. നമ്മൾ ഏകദേശം ഒരു 10 ഡിഗ്രി 12 ഡിഗ്രിക്ക് ഉള്ളൊരു ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിന് നല്ല തണുപ്പാണ് കേട്ടോ. എത്ര വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ നല്ല ക്ലീൻ വാട്ടറാണ്. പിന്നെ അധികം ആഴമൊന്നുമില്ല, ചെറിയൊരു ലേക്ക് സൈഡാണ്. അപ്പോൾ കുറച്ചങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആഴമുണ്ട്, പക്ഷേ ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് കുറച്ച് സമയം ഇറങ്ങി നിൽക്കാം. അപ്പോൾ ഒരുപാട് ആൾക്കാർ കുട്ടികളെയും ഫാമിലിയൊക്കെ കൊണ്ട് ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടിറ്റ്ലിസ് മൗണ്ടൈൻ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ കേബിൾ കാർ എടുത്ത് തിരിച്ച് താഴെ നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞി ലേക്ക് പോലത്തെ ഏരിയ കാണാം. അപ്പോൾ ശരിക്കും നല്ല കളറുള്ള വാട്ടറാണ് കേട്ടോ, പക്ഷേ ഇത് ഇത്തിരി ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ കുറച്ച് സമയം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനും നല്ലതാണ്. നല്ല വില്ലേജ് ഏരിയാസും മൗണ്ടൈൻസും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.